നമ്മള് രാവിലെ ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരം വരും, മക്കള് കലാലയങ്ങളിലേക്ക് പോകും, വൈകുന്നേരം അവര് വരുമ്പോ ഉമ്മമാർക്ക് ആ സമയത്ത് നോക്കിയാൽ മതി, അവർക്ക് ആ സമയത്ത് റഷ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പിന്നെ നോമ്പായത് കൊണ്ട് റഷ്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിക്കുകയും നോമ്പാണെങ്കിലും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അടുക്കളയിൽ ഒരു റഷ്ട് ഇല്ലല്ലോ. സുബഹിയുടെ മുന്നേ അവർ ഉണർന്നിട്ട് നമുക്ക് വേണ്ട ഭക്ഷണ പാചകങ്ങൾ ചെയ്യുന്ന അൽഹംദുലില്ലാ. നമ്മളൊക്കെ വിശ്രമിക്കുന്ന സമയത്തും നമ്മുടെ ഉമ്മമാര് വിശ്രമമില്ലാത്ത അടുക്കളയിലുള്ള വലിയ ജോലിയിലായിരിക്കും. അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അടുക്കള എന്നുള്ളത് നിങ്ങളെ വീട്ടിലെ സ്വർഗത്തിന്റെ തോട്ടമാണ്. നിങ്ങളെ വീട്ടിലെ സ്വർഗമാണ് അടുക്കള. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന, ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്ന കാര്യമാണ്, വലിയ മഹത്വം നൽകുന്ന കാര്യമാണ്. ആ ഭക്ഷണം പാചകം ചെയ്യുന്ന കേന്ദ്രമാണ്, സ്ഥലമാണ് നിങ്ങൾ അടുക്കള. അതുകൊണ്ട് അടുക്കളയിൽ അല്ലാഹു വലിയ ബർക്കത്ത് തരുമെന്നാണ്. മാഷാല്ലാ, അടുക്കളക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. ആ അത് കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു ബർക്കത്താണ് അവിടെയുള്ളത്. കാരണം സുബഹിയുടെ മുന്നേ തന്നെ അടുക്കളയുമായിട്ട് പോരാടുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാര്, വിശ്രമമില്ലാതെ. ഭർത്താവിന് വേണ്ടി, ഇക്കക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി. ഉപ്പക്ക് വേറെ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും, ഉമ്മക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് വേറെ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും, ഭർത്താവിന് വേറെ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും, മക്കൾക്ക് വേറെ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കണം പ്രിയപ്പെട്ട സഹോദരിമാർ. അള്ളാഹുവേ, ഞങ്ങളെ സഹോദരിമാർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹാ, അള്ളാഹുവേ ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ റമദാൻ മിനാവിനെ സ്വീകരിക്കണം. അല്ലാ, മഹദിയായ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹാ, ആയിഷാ ബിബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഒരു ഭാര്യയുടെ കണ്ണ് നിറയുന്നത് സ്വാലിഹായ ഭർത്താവ് ഇഷ്ടപ്പെടാത്തതാണല്ലോ. ആ ഭർത്താവിന്റെ മനസ്സിലേക്ക് സങ്കടം വരുമല്ലോ. സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയല്ലേ? ഭാര്യമാരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും മറയാനുള്ള മനസ്സ് കാണിക്കണം ചെറുപ്പക്കാരാ. അവരുടെ സങ്കടങ്ങളിൽ നമ്മളാണ് അറിയേണ്ടത്, അവരുടെ വിഷമങ്ങൾ നമ്മളാണ് ചോദിച്ചറിയേണ്ടത്, അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണേണ്ടത് നമ്മളാണ്. അങ്ങനെ നമ്മൾ പരിഹാരം കാണാൻ സമയം കണ്ടെത്താതെ വരുമ്പോഴാണ് അവർ മറ്റൊരാളെ ആശ്രയിക്കുന്നത്. അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരവും സമാധാനവും ശാന്തിയും രാഹത്തുമുള്ള വാക്കുകൾ പറയാന് ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് പല ഉമ്മമാരും സഹോദരിമാരും തെറ്റിലേക്ക് എത്തിപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവളല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമുക്ക് വേണ്ടി സങ്കടങ്ങൾ സഹിക്കുന്നവളല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാതെ, എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാതെ നമുക്ക് വേണ്ടി എല്ലാമെല്ലാം മനസ്സിന്റെ അകത്ത് അടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മാര്യാ, മഹദിയായ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, എന്തിനാണ് ആയിഷാനി കരയുന്നേ, എന്തിനാണ് ആയിഷാനി കരയുന്നത്, എന്തിനാണ് ആയിഷാനി കരയുന്നത്? ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, തങ്ങളെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന് ശേഷം എന്റെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് നബിയേ. തങ്ങളുടെ ഭാര്യയാവാൻ അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തതിനാൽ ഞാൻ വലിയ സന്തോഷത്തിലാണ് നബിയേ. എന്നാലും എന്റെ റസൂലേ, തങ്ങളെ പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് പേടിയായി നബിയേ. തങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്തെ വിചാരണ മാരാക മാറി വന്ന അവിടെ മാറ്റപ്പെടും. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഇല്ലാതെ ഈ എല്ലാവരെയും അവരുടെ വിഷയങ്ങൾ മാത്രം നോക്കുന്ന ലോകമല്ലേ പരലോകം? ഉമ്മ മക്കളെ തിരിച്ചറിയാത്ത ലോകമാണ്, മക്കളെ ഉമ്മാനെ തിരിച്ചറിയാത്ത ലോകം.
ലോകമാണ്. ശംഖ പോലെ കട്ടക്ക് കൂടെ നിന്ന കൂട്ടുകാര് പോലും തിരിച്ചറിയാത്ത ലോകമാണ്. ആ പരലോകത്ത് ഒറ്റപ്പെട്ടു കൊണ്ട് കഴിയുന്ന സമയം അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ എങ്ങനെയാണ് നബിയേ, ഞാൻ എങ്ങനെയാണ് നബിയേ, ആ പരലോകത്ത് നിങ്ങളെ കൂടെ വരുന്നത് എങ്ങനെയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കരയിലെ ആയിഷ, സങ്കടപ്പെടല്ല ആയിഷ, നീ കരയണ്ട ആയിഷ, നീ എന്തിനാ പേടിക്കുന്നത് മോളെ, നീ എന്തിനാ പേടിക്കുന്നത് മോളെ, നിന്റെ ഭർത്താവിന്റെ നീ ഖിദ്മത്തെടുത്തില്ല മോളെ, നിന്റെ ഭർത്താവിന്റെ നീ ഖിദ്മത്തെടുത്തിട്ടില്ലേ പ്രിയപ്പെട്ട ആയിഷ, നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെയാണ് നീ മരണപ്പെട്ടതെങ്കിലേ പരലോകത്ത് അല്ലാഹു നിനക്ക് തണല് തരൂ മോളെ. ോട് പറയുന്നത് എന്തിനാണ്? ഇത് നമുക്കുള്ള പാഠമാണ് സഹോദരിമാരെ, ഇത് നിങ്ങൾക്കുള്ള പാഠമാണ് പെങ്ങളെ. നിങ്ങളെ ഭർത്താവ്, നിങ്ങളെ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളെ പുതുമാനെ നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടണം പെങ്ങളെ. നിങ്ങളെ നോട്ടത്തിനാൽ ആ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കരുത്, നിങ്ങളെ വാക്കിനാൽ ഭർത്താവിന്റെ മനസ്സ് വേദനിക്കരുത്, നിങ്ങളെ മൗനം കൊണ്ട് ഭർത്താവ് വേദനിക്കരുത്, നിങ്ങളെ സ്വഭാവം കൊണ്ട് ബോഡി ലാംഗ്വേജ് കൊണ്ട് ഒരു പ്രവർത്തനം നിങ്ങളെ ഭർത്താവ് വേദനിക്കാതിരിക്കുന്ന കാലത്തോളം അല്ലാഹു നിങ്ങൾക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമദാൻ നിലാവിന്റെ 1 മുതൽ 11 ദിവസം വിടവില്ലാതെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ, ഈ കേൾക്കുന്നവരിൽ ഉമ്മമാരുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയട്ടെ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം ചൊരിയട്ടെ. എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭാഗ്യവതികളാണ്, നിങ്ങൾ ഭാഗ്യവതികളാണ്, നിങ്ങൾ ഭാഗ്യവതികളാണ് ഉമ്മമാരെ. നിങ്ങൾക്കൊരു പക്ഷെ പരാതി പറയാനുണ്ടാവാം, പുരുഷന്മാരെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് ഉസ്താദേ, ഞങ്ങൾക്ക് അങ്ങനെ പള്ളിയിൽ പോവാൻ പറ്റൂലല്ലോ ഉസ്താദേ, ഞങ്ങൾക്ക് അങ്ങനെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോവാൻ പറ്റില്ലല്ലോ ഉസ്താദ്, പൊതുപ്രവർത്തനത്തിന് പുരുഷന്മാർ ഇറങ്ങുന്നുണ്ടല്ലോ ഉസ്താദേ, ഞങ്ങൾ വീടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയല്ലേ ഉസ്താദേ, പുരുഷന്മാരെ സ്വാധന പ്രവർത്തനം നടത്തുമ്പോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഉസ്താദ്. പക്ഷേ ഞങ്ങളോട് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നത് ഉസ്താദേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് പലർക്കും ആ സംശയം വന്നേക്കാ, എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹോദരി ഈ ചോദ്യം ചോദിച്ചിരുന്നു. പല ഉമ്മമാർക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവും, നിങ്ങൾക്ക് വലിയ ഭാഗ്യമല്ലേ, നിങ്ങൾക്ക് പള്ളിയിൽ പോവാ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്താ അല്ലേ, ഞങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് അടുക്കള ടു ബെഡ്റൂം, ബെഡ്റൂം ടു അടുക്കള, ഒണ്ട് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പിന്നെ വീടിന്റെ ഉൾഭാഗത്ത് കഴിഞ്ഞുകൂടേണ്ടവരാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. പല സഹോദരിമാർക്കും ഒരു ഒരു പേടിയോ ഒരു സംശയമോ ഉണ്ടാവും അല്ലേ. നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു പ്രതിഫലം എത്രയാ? ഈ ചോദ്യം, അതേ ചോദ്യം അന്ധകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹോദരി ചോദിച്ചു, നബിയേ നിങ്ങൾ സമരത്തിന് പോകുന്നു, യുദ്ധത്തിന് പോകുന്നു, നിങ്ങളിൽ പുരുഷന്മാർക്ക് ഷഹീദാവാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനു പറ്റുന്നില്ല, നിങ്ങൾ പള്ളിയിൽ പോകാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങളും പോകുന്നില്ല, പോകുന്നവരുണ്ട്, അത് അറിയാത്തത് കൊണ്ടാണ്, ഇനി ശരിക്കും പഠിക്കണം, പഠിച്ചാൽ പിന്നെ പോകില്ല, നിങ്ങൾ പോകുന്നു, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല സഹോദരിയോട്, പ്രിയപ്പെട്ട പെണ്ണിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഏതാണ്? അതിനേക്കാൾ ഉത്തമം നിന്റെ വീടാണ് മോളെ, പുറത്തിറങ്ങി പൊതുപ്രവർത്തനം നടത്തുന്നതിനേക്കാൾ പെണ്ണിന് ഏറ്റവും വലിയ ഖൈർ നിന്റെ വീടാണ്, വീടാണ് ആ വീട്ടിലൊരു സ്വർഗത്തോട്ടമുണ്ടേ, ആ വീട്ടിലൊരു സ്വർഗ പൂകാമനമുണ്ടേ, അതാണ് നമ്മുടെ അടുക്കള പെങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളെ ഭർത്താവിന്റെ വീട് ഭക്ഷണം പാചകം ചെയ്യാ, നിങ്ങളെ പൂമ്പാറ്റ ശലഭങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ, നിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളെ
പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ സുബഹിയുടെ മുന്നേ തന്നെ ഉണർന്നുകൊണ്ട് അടുക്കളയുന്ന സ്വർഗത്തോട്ടത്തിലേക്ക് പോകുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവൾക്ക് വേണ്ടി മാലാഹമാര് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ടി മാലാഹമാര് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. കാരണമെന്തെന്നറിയോ? ഇന്നലെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ആണ്ടല്ലായിരുന്നോ? അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് ഖദീജ ബിയുടെ കൂടെ അല്ലാഹു വേറെ സ്വർഗം നൽകണേ. അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന സമയത്ത് പാതിരാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഭക്ഷണം പാഴ്സൽ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പെണ്ണാണ് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. പ്രായമുള്ള പെണ്ണല്ലേ, പ്രായമുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ബീവിയല്ലേ, ആ പ്രായം പോലും വകവെക്കാതെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് മുത്തുനബിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഖദീജ ബി റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇറങ്ങി വന്നില്ലേ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ് നബിയെ, തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ, തങ്ങളെ പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് നബിയെ, തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഖദീജ എന്ന മഹദിക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട് നബിയെ. ഭർത്താവിന്റെ ഭക്ഷണം കൊണ്ടുകൊടുത്ത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പാതിരാ സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്ന പ്രവാചകന്റെ സമീപത്തേക്ക് അന്ന് മലകയറിയിട്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുപോയ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ മഹത്വം നൽകി എന്ന ചരിത്രം പറയുകയാണ്. ഭർത്താവിന് ഖുതുമത്തെടുത്ത ബർക്കത്ത് കൊണ്ട് അല്ലാഹു വലിയ മഹത്വം നൽകിയതെങ്കിലേ ആ മഹത്വം നിങ്ങൾക്ക് വാങ്ങാം സഹോദരിമാരെ, ആ മഹത്വം നിങ്ങൾക്ക് വാങ്ങാം സഹോദരിമാരെ. സുബഹിയുടെ മുമ്പ് അത്താഴം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ഉമ്മപെങ്ങന്മാരെ, നിങ്ങൾക്ക് ഞങ്ങളെ പോലെ ഉറക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ പോലെ ക്ഷീണമുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെ പോലെ തളർച്ചയുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ പോലെ നോമ്പെടുക്കുന്നവരാണല്ലോ. പക്ഷേ അതൊന്നും പ്രശ്നമാക്കാതെ, നോമിന്റെ ക്ഷീണം പ്രശ്നമാക്കാതെ, നോമിന്റെ തളർച്ച പ്രശ്നമാക്കാതെ, ശരീരത്തിന്റെ വേദനകൾ പ്രശ്നമാക്കാതെ, ഒന്നും പുറത്തു പറയാതെ ഭർത്താവിന് വേണ്ടി സഹിച്ചുകൊണ്ട് അത്താഴത്തിലെ ഭക്ഷണം ഒരുക്കുന്ന ഈമാനുള്ള പെങ്ങളേ, ഒരുപാട് നേരം ശരീരത്തിന് പുകതട്ടിയാൽ തലവേദന വരുമല്ലോ, ഒരുപാട് നേരം ശരീരത്തേക്ക് മുഖത്തേക്ക് തീയിന്റെ പുക വരുമ്പോ നമ്മുടെ ശരീരത്തിന് പ്രയാസം വരുമല്ലോ. 24 മണിക്കൂറിൽ 18 മണിക്കൂർ അടുക്കളയിൽ മാത്രം സേവനം ചെയ്യുന്ന എന്റെ ഈമാനുള്ള പൊന്നോളെ, എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് ആ ശരീരത്തിലേക്ക് ഒരുപാട് ഒരുപാട് തീയിന്റെ പുക തട്ടിയിട്ട് പോലും ഭർത്താവിന് വേണ്ടി ഒന്നും മാറ്റി വെച്ചുകൊണ്ട് ആ വേദന പോലും പുറത്തു പറയാത്ത പെങ്ങളേ, ശുഹദാകിന്റെ പരിഫലമാണ് പുറത്ത് പുരുഷന്മാർ ശുഹദാക്കളാകുന്നതിനേക്കാൾ. പള്ളിയിൽ പോയി പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ സ്വർഗമായ അടുക്കള, ആ അടുക്കളയില്ലെന്ന് ഭർത്താവിൻ്റെ അടുക്കുന്ന ഖിദ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് ആ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നോമ്പെടുത്തുകൊണ്ട് വൈകുന്നേരമാകും ക്ഷീണിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മാഷാ അല്ലാഹ്, ക്ഷീണം വരൂലേ നമുക്ക്, ക്ഷീണം വരൂലേ പ്രിയപ്പെട്ടവരെ. നമ്മളെ പോലെ ക്ഷീണം അനുഭവിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കൾ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പോലെ അതിലേറെ ക്ഷീണമുള്ളവരാണ്. ആ ക്ഷീണം പറഞ്ഞുകൊണ്ട് അമ്മങ്ങാനം നോമ്പ് തുറക്കാന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ പ്രിയൻ പിന്നെ നമുക്കതിന്റെ പ്രയാസം നമ്മൾ സഹിക്കേണ്ടി വരികയില്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സഹോദരിമാര് നമുക്കുള്ള ഭക്ഷണം പാചകം ചെയ്തു തരുന്നത്. മറന്നു പോകണ്ട, ആ
സഹോദരിമാർക്ക് ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ, നിങ്ങളെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന നിങ്ങളെ സഹോദരിമാർക്ക് നിങ്ങളെ ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും പ്രോത്സാഹനവും ദുആവും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു നോക്കിയ അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അല്ലേ. നമ്മള് വലിയ ഡയലോഗ് അടിക്കും, ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരെ വെയില് കൊണ്ടിട്ട് കൊണ്ടുവന്നതാണ് ഇതൊക്കെ. പിന്നെ സഹോദരിമാർ അടുക്കളയിൽ നിന്ന് മഴ കൊള്ളണം, അവര് വെയില് കൊള്ളണില്ല, പക്ഷെ അതിലേറെ ശക്തമായി ചൂട് അവർ സഹിച്ചുകൊണ്ടിരിക്കല്ലേ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇതിന്റെ പ്രയാസം വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നോ ഇതൊക്കെ പറയുമ്പോഴും ഉണ്ടാവും ചില വളവന്മാരെ, അതൊന്നുമില്ലല്ലോ സാറേ, അതൊക്കെ അവരെടുക്കേണ്ട ജോലിയല്ലല്ലേ. ഒരു ദിവസം നമ്മളൊന്ന് ഇറങ്ങി വെക്കാം, ഒരു ദിവസം നമ്മൾ ഇറങ്ങി വെക്കാം അടുക്കളയിലേക്ക്. ഇപ്പൊ ലോക്ക്ഡൗൺ അല്ല, എല്ലാവരും വീട്ടിലുണ്ടല്ലോ. നമ്മുടെ ഭാര്യയോട് പറയാം, പിന്നെ നാളെ ഇൻഷാല്ലാ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാനൊന്ന് അറിയട്ടെ ഇതിൻ്റെ മാധുര്യം. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി, അങ്ങനെ കയ്യോ നമുക്ക് ശ്രമിക്കാം നമുക്ക് അല്ലേ. ഒരു ദിവസം ഭാര്യയോട് പറയാം, നീ അടങ്ങിയിരുന്നു, ഞാൻ ചെയ്യുന്നത് പോലെ നീ അടങ്ങിയിരുന്നു, അത്താഴം ഞാൻ ഉണ്ടാക്കാം, സുബൈയുടെ മുന്നേ ഞാൻ ഉണരാ, എന്നിട്ട് അത്താഴം ഉണ്ടാക്കാം. അത് അത്താഴം ആകുമല്ലെന്നല്ലേ വേറെ വിഷയം. നോമ്പ് തുറക്കാല്ലേ ഞാൻ ഉണ്ടാക്കാം, പത്തിരി പരട്ടാനും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഇന്ന് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരിക്കും, ധൈര്യം ഉണ്ടാവും. ഭാര്യയെ സഹായിക്കുന്ന എത്രയോ നല്ല പുരുഷന്മാരുണ്ട്, സഹായിക്കണം, നമ്മൾ അവരെ സഹായിക്കണം. അടുക്കള ജോലിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, എൻ്റെത് ഞാൻ പറയണം, എനിക്കത് വലിയ ഇഷ്ടമാണ്. ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ എന്നാലും അവരുടെ വിഷമം അതവർക്ക് വലിയ സമാധാനമാണ്, വലിയ സമാധാനമാണ്. കാരണം നമുക്കും ആ പ്രതിഫലം വാങ്ങിക്കൂട്ടിയോ. ഇസ്ലാമിൽ ഏറ്റവും വലിയ മഹത്വമുള്ള പ്രതിഫലമാണ് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഭക്ഷണം പാചകം ചെയ്യലും ഭക്ഷണം കൊടുക്കലും ഇസ്ലാമില് വലിയ മഹത്വമുള്ള കാര്യമാണ്. ദുല്ലനിയ റസൂലല്ലാ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ പറഞ്ഞു തരോ. സുഹാബി ചോദിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ പറഞ്ഞു തരോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞതെന്നാ, ഇത്തുആം, നീ ഭക്ഷിപ്പിക്കലാണ്. അത് നിന്റെ ഭർത്താവിനായിരിക്കാം, ഭാര്യക്കായിരിക്കാം, മക്കൾക്കായിരിക്കാം, മാതാപിതാക്കൾക്കായിരിക്കാം, കൂട്ടുകാർക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്ക്, ആർക്കും ആവട്ടെ, മുസ്ലിമിനും അമുസ്ലിമിനും ഒന്നുമില്ല. മനുഷ്യന് ജീവനുള്ള വസ്തു, അത് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ, ഇത്തുആം, അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്, വലിയ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരിമാർ എല്ലാ ദിവസവും വീട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണം അല്ലേ. നിങ്ങൾ ചില്ലറ തോഫീക്കും പ്രതിഫലം നല്ല നിങ്ങൾ വാരിക്കൂട്ടുന്നത്, പക്ഷെ നീയത്ത് നന്നാക്കിയാണ്ടല്ലോ, നീയത്ത് നന്നാക്കണം. ഇത് ഉപ്പാക്ക് നമ്മള് ഒരു തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കും, ഭർത്താവിന് ചിലപ്പോൾ വേറെ രൂപത്തിലുള്ള ഭക്ഷണം ആ ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാണ്, ആ നീയത്ത് വെച്ചിട്ട് ഉണ്ടാക്കരുത്. ഉപ്പാക്ക് മാത്രം പറ്റൂലേ, അൽഹംദുലില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരാം. ഉമ്മാക്ക് പുളി പറ്റൂലേ, ആ ഇപ്പോഴെ അൽഹംദുലില്ല ഞാൻ ഉണ്ടാക്കി തരാം. ഭർത്താവിനെ ഇന്ന ഭക്ഷണേ പറ്റുള്ളൂ, അൽഹംദുലില്ല ഞാൻ ഉണ്ടാക്കി തരാം. മക്കൾക്കോ അതിനപ്പുറമാണ്, ആർക്കും ഇല്ലാത്ത ഡിമാൻഡ് ആയിരിക്കും മക്കൾക്ക് ഉണ്ടാവുക. അതങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായില്ലേ. പക്ഷെ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് അൽഹംദുലില്ല അൽഹംദുലില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരാം, ആ ഒരു നല്ല നിയത്ത് വെച്ചിട്ട് സഹോദരിമാരുണ്ടാക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും അത്തായത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നവർ, നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നവര്, പ്രത്യേകിച്ചൊരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ക്ഷീണം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എപ്പോഴാണ്, എസറിന്റെ ആ ഒരു ടൈമിലാണ്. എസറിന്റെ നിങ്ങളൊക്കെ എന്തായി, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ആ ചോദ്യം മതി അവർക്ക്, ആ ചോദ്യം മതിയാവും, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ഓ വല്ലാത്തൊരു കുളിരാണത് സഹോദരിമാർക്ക്. ചെയ്തു കൊടുക്കണം, പാവങ്ങളാണ്, നമ്മളവരെ കാണണം, നമ്മളവരെ മനസ്സറിയണം, പാവങ്ങളാണ് നമ്മുടെ. നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്നു എന്ന് മാത്രമല്ലല്ലോ, നമ്മുടെ വസ്ത്രം അലക്കുന്നു. നമ്മൾ ഇന്ന് ധരിച്ച വസ്ത്രമാണോ നാളെ ധരിക്കുന്നത്? നമ്മളാണോ അലക്കാറുള്ളത്? നമ്മുടെ ഭാര്യയാണോ? പ്രിയപ്പെട്ട ഭാര്യമാരെ ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട്
എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മുച്ച് നബി പറഞ്ഞില്ലേ, നിന്റെ ഭർത്താവിന്റെ വസ്ത്രം അലക്കിയാൽ ആ ഭർത്താവിന്റെ വസ്ത്രത്തിലെ ചളികൾ ഇളകിപ്പോകുന്നത് പോലെ നിന്റെ പാപക്കറകൾ അല്ലാഹു ഇളക്കിക്കളയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സൗഭാഗ്യമാണ്, അതൊക്കെ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോക്ക്ഡൌൺ ആയപ്പോൾ എല്ലാവരും വിശ്രമത്തിലായിട്ടും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മമാർ അടുക്കളയിൽ നമുക്ക് വേണ്ടി. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടു, അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹു നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്രയാണ് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവര്, എത്രയാണ് അവർ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളത് അല്ലേ, എത്രയാണ് അവർ നമുക്ക് വേണ്ടി വിഷമങ്ങൾ സഹിച്ചിട്ടുള്ളത്. നമ്മുടെ ഉമ്മയും ബാപ്പയും നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി, അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടേ നമ്മുടെ ഉമ്മയും ബാപ്പയും കഴിക്കുകയുള്ളൂ, നമ്മൾ കഴിച്ചിട്ട്. കാരണം എന്താ, നമ്മുടെ വയറ് നിറഞ്ഞിട്ടേ പിന്നെ അവരെ കഴിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. നമ്മളില്ലാതെ നമ്മുടെ ഉമ്മയും ബാപ്പയും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പോകുന്നത് വളരെ അപൂർവം. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരവിടുന്ന് നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വിവാഹത്തിന് പല വിവാഹങ്ങൾക്കും പോവാറുണ്ട്. നമ്മുടെ ഉമ്മയും വാപ്പയും പ്രായം ചെന്നിട്ട് നമ്മുടെ ഉമ്മയും വാപ്പയും പോരാൻ കഴിഞ്ഞിട്ടില്ല. ആ ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കാറുണ്ടോ കല്യാണ വീട്ടിലെ ഭക്ഷണങ്ങൾ? ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പാവപ്പെട്ട ഉമ്മ അങ്ങനെയല്ല, നമ്മുടെ വാപ്പ അങ്ങനെയല്ല. അവർക്ക് ആ വിവാഹ വീട്ടിൽ ചെന്നാലും ഭക്ഷണം ഇറങ്ങൂല. കാരണം എന്താ, നമ്മുടെ മക്കള്, എന്റെ മക്കള് വിവാഹത്തിന് വന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് സമാധാനമാണ്. ഞാൻ തമാശ പറയില്ല, നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വന്നതല്ലേ. നമ്മുടെ പാവപ്പെട്ട ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളെ വാപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സിനെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബറക്കത്ത് ചൊരിയട്ടെ. എത്ര ദുആ ചെയ്താലും മതിയാവൂല. ആ സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ മലക്കുകളുടെ പ്രാർത്ഥനകൾക്ക് അഡിക്റ്റാണ്. മലക്കുകൾ നിങ്ങൾക്ക് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ നിങ്ങൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോളം അള്ളാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. മറന്നു പോകണ്ട, മുത്തു റസൂൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അടുക്കളയിൽ സേവനം ചെയ്യുന്ന, ലോക്ക്ഡൌണിലും വിശ്രമമില്ലാതെ അടുക്കളയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറന്നു പോകണ്ട, ഇനി ഇൻഷാല്ലാ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഹലാലിന്റെ രൂപത്തിൽ പുരുഷന്മാർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു. ഇനിയൊരു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാർ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എന്റെ ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, റമദാൻ നിലാവ് ആ സമയമാകുമ്പോ കാത്തിരുന്ന പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ബർക്കത്ത് തരണമെങ്കിലേ നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമെങ്കിലേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അത്താഴത്തിന്റെ നോമ്പ് തുറക്കാനും ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുത്തു നബിയുടെ ചര്യയനുസരിച്ച് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യണേ പെങ്കളേ. പ്രവാചകന്റെ ഒരു ചര്യ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്തു നബി പഠിപ്പിച്ചു കൊടുത്തതാണ്. മറ്റുള്ള ഭാര്യമാരിലൂടെ ഉമ്മത്തിന്റെ മുഴുവൻ മാതൃകാപരമായ സേവനം ചെയ്ത അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ശരിക്ക് കഴുകണേ. അത് കഴുകിയിട്ട് വേണം നമ്മൾ പാചകം.
പാചകം ചെയ്യാൻ. സഹോദരിമാര് പറയും, ഉസ്താദേ ഞങ്ങളെ കഴുകാറുണ്ട്, അരി ഞങ്ങൾ കഴുകാറുണ്ട് ഉസ്താദേ, പച്ചക്കറികൾ ഞങ്ങൾ കഴുകാറുണ്ട് ഉസ്താദേ. പറയാ നമുക്ക്, പക്ഷേ നിങ്ങളതൊക്കെ ചെയ്യുന്നവരാണ്, അങ്ങനെ ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലിരിക്കുന്ന സമയം വരെ സ്വഹാബി മുന്തിരി കൊണ്ടുവിട പോയാണ്. ആരംഭ റസൂലുള്ളാഹ് പച്ച നിറത്തിലുള്ള മുന്തിരി മുത്ത് നബിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തപ്പോ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയും, ആയിഷ ഈ കൂട്ടുകാരൻ കൊണ്ടുവന്ന ഹദിയായി കൊണ്ടുവന്ന മുന്തിരിയാണ്, അത് നമുക്ക് കഴിക്കാമോളെ. മുത്ത് നബി ഒറ്റക്ക് കഴിക്കില്ല, ഭാര്യയെ കൂട്ടിയിട്ടാണ് ആരംഭ റസൂലുള്ളാഹി കഴിക്കാറുള്ളത്. ആ കഴിക്കുന്ന സമയത്ത് പോലും മുത്ത് നബി ആയിഷ ബീവിയോടെ പറഞ്ഞത് എന്തെന്നറിയോ? അത് വെള്ളം കൊണ്ട് കഴുകണം മോളെ, അത് വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് കഴിക്കേണ്ടത് മോളെ. ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴുകുക, ഫ്രൂട്ട്സ് കഴിക്കുമ്പോ ഫ്രൂട്ട്സ് നമ്മൾ കഴുകണം. കാരണം മുത്ത് നബി കഴുകാൻ പറഞ്ഞതാണ്. അത് കഴുകി കഴിക്കുമ്പോഴാണ് ആ ഒരു സുന്നത്ത് അല്ലാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് അരി നിങ്ങൾ നല്ലവണ്ണം കഴുകണേ, ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ നിങ്ങൾ കഴുകണേ. അത് മുത്ത് നബിയുടെ സുന്നത്താണ്, ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് കരുതി കഴുകിയാൽ ആ സുന്നത്തിനുള്ള പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുകയാണ്. മറന്നു പോകരുത്, അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. എന്ത് വേണം? ആ ഒരു സുന്നത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം, ആ സുന്നത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. മാഷാല്ലാ, ആലോചിക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അരി കഴുകുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താണ്. ആയിഷ ബീവിയോട് മുന്തിരി കഴുകാൻ പറഞ്ഞത് ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ അരി ഭക്ഷണത്തിന് വേണ്ടി അരി പാചകം ചെയ്യുമ്പോൾ മാഷാല്ലാ ഞാനത് കഴുകുകയാണ്. ആ നിയത്ത് വെച്ചിട്ട് നമ്മൾ കഴുകുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ പിന്നെ നമ്മളതൊരു പാത്രത്തിലാക്കുകയാണ്, ആ പാത്രവും നിങ്ങൾ കഴുകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണമെന്നാണ്, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് പാത്രങ്ങൾ നമ്മൾ കഴുകി വൃത്തിയാക്കണമെന്നാണ്. തലേ ദിവസം കഴുകി വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചു വച്ച പാത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ അത് എടുക്കുമ്പോ കഴുകൽ സുന്നത്തുള്ള കാര്യമാണ്. തലേ ദിവസം ഞങ്ങൾ ശരിക്കും വൃത്തിയായി കഴുകിയ പാത്രമല്ലേ ഉസ്താദേ, പിന്നെ എന്തിനാ കഴുകുന്നത്? അതിൽ പൊടിയായിട്ടില്ലല്ലോ, അതിൽ ഒരാളും പിടിച്ചിട്ടില്ലല്ലോ എന്നല്ല, എങ്കിലും നിങ്ങൾ കഴുകണമെന്നാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വച്ച, കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വച്ച പാത്രം എടുക്കുമ്പോഴും പ്ലേറ്റ് എടുക്കുമ്പോഴും ഗ്ലാസ് എടുക്കുമ്പോഴും അത് എടുക്കുന്ന സമയത്ത് കഴുകണമെന്നാണ്. സുന്നത്താണ്, മറന്നു പോവണ്ട. അത് സുന്നത്താണ്, മറന്നു പോവണ്ട എന്റെ സഹോദരിമാരെ, അത് സുന്നത്താണ്. തലേ ദിവസം നമ്മൾ ശരിക്ക് വാഷപ്പെട്ട് ശരിക്ക് കഴുകി എല്ലാം വൃത്തിയാക്കിയതാണ്, എല്ലാം ക്ലിയർ ആക്കിയതാണ്. എന്നാലും വേണ്ടിയില്ല, അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ അത് എടുക്കുന്ന സമയത്ത് ഒന്ന് കഴുകുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയ പോരെ. ആ അത് പന്തനെ കേൾക്കുന്ന തലേ ദിവസം ശരിക്ക് വൃത്തിയാക്കി വെച്ചതാ ആണ്. ശരേ ദിവസം വൃത്തിയാക്കി വെക്കണം, അതുവേ ഇതുവേ. തലേ ദിവസം വൃത്തിയാക്കി വെക്കണം, കഴുകാതെ നമ്മൾ നോമ്പ് തുറന്നിട്ട് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ സാവകാശം കഴുകുക, അങ്ങനെ നിയത്തിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. അതപ്പക്കപ്പൊക്കെ കഴുകി വൃത്തിയാക്കണം എന്നാണ്. പ്ലേറ്റ് കഴുകാതെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബർക്കത്ത് കേടാണ്, വർക്കത്ത് ലഭിക്കൂല എന്നാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പകപ്പക്കെ ഇൻഷാല്ലാ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ കുന്നുകൂട്ടി വെക്കരുത്. അതേ പ്രകാരം ചില വീട്ടിലേക്കാണ് ഇങ്ങനെ മാറാലകളൊക്കെ ഇങ്ങനെ അടിച്ചു വരയിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ കൂട്ടി വെക്കുക, അത് വർക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്
പ്ലേറ്റുകളും പാത്രങ്ങളും വൃത്തിയോടെ കഴുകി, എന്നിട്ട് വേണം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴുകി. മാഷാല്ലാ, അതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഉസ്താദെ, ഇതൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേദ പറഞ്ഞു തരണോ? ഞങ്ങൾ ഇതിലേറെ അങ്ങോട്ട് ഉഷാറായിട്ട് പറഞ്ഞു തരാമെന്ന് സഹോദരിമാര് ചിന്തിക്കണ്ട. കാരണം എന്താ, ഇതൊക്കെ സുന്നത്താണ്, സുന്നത്തായതാണ് പറയുന്നത്. അപ്പൊ സുന്നത്തെടുക്കുമ്പോ അള്ളാഹ് ഇതൊക്കെ എന്റെ മുത്തുനബിയുടെ സുന്നത്താണല്ലോ, ആ നിയത്ത് വെച്ചെടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം വാരിക്കൂട്ടാ, അതിനു വേണ്ടിയാ പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, പിന്നെ നിങ്ങൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായി തീ കൊളുത്തുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറയണേ സ്വഹാബാ. സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മൾ അരി കഴുകി ഭക്ഷണം പാചകം ചെയ്യുകയാണ്, അഴുതു ബിസ്മിയും ചൊല്ലിയിട്ട് വേണം നമ്മൾ തീ കൊളുത്താൻ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അഴുതു ചൊല്ലണം അല്ലേ. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഗ്യാസ് ആണല്ലോ, ഗ്യാസ് ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ വീട്ടിലും കണ്ടില്ലെങ്കിൽ ഒരു തോക്ക് ഉണ്ടാവും, എന്നിട്ട് ആ തോക്ക് എടുത്തിട്ട് ഇങ്ങനെ ടിക് ടിക് അങ്ങനെ വെടി വെക്കലാണ്, അപ്പൊ തീ ഇങ്ങോട്ട് കത്തും. ആവട്ടെ, എല്ലാ സൗകര്യങ്ങളും വേണം, സൗകര്യങ്ങളൊക്കെ വേണം, അൽഹംദുലില്ലാ. നമ്മുടെ വീട്ടിൽ അള്ളാഹു വലിയ സന്തോഷം റാഹത്തും പ്രദാനം ചെയ്യട്ടെ. സൗകര്യങ്ങളൊക്കെ വേണം പറയുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറയാം, വാങ്ങിക്കൊടുക്കും വേണം, ആമീൻ മാത്രം പറഞ്ഞാൽ പോരാ, സഹോദരന്മാർക്കൊക്കെ വാങ്ങിക്കൊടുക്കണം. അപ്പോ ഏതായാലും ഇൻഷാല്ലാ, ആന ഗ്യാസ് കത്തിക്കുകയാണെങ്കിലും ഇനി തീ കത്തിക്കുകയാണെങ്കിലും നിങ്ങൾ അഴുതു ചൊല്ലണം, അത് സുന്നത്താണ്, എന്നോടങ്ങനെ പറഞ്ഞിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. എന്തിനാപ്പ അതിനിപ്പോ അഴുതൊക്കെ ചൊല്ലുന്നത്? അഴുത് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്താ തീ കത്തുകയല്ലേ? തീയൊക്കെ കത്തും, ആളി കത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തെന്നറിയോ, ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പിശാചിൻ്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടണം. പിശാജ് നിങ്ങളെ ശല്യം ചെയ്യുന്ന ആ സമയത്ത്, തീ കത്തിക്കുന്ന സമയത്ത് പിശാജിൻ്റെ ശരീരം ഉണ്ടാകുന്ന. അപ്പോൾ ഈ വളവില്ല സഹോദരിമാർ ചോദിക്കും ചിലപ്പോൾ, തീ കത്തിക്കുന്ന സമയത്ത് എങ്ങനെയാ ഉസ്താദെ പിശാജിൻ്റെ ശരീരം ഉണ്ടാകുക? തീ തട്ടിയ പിശാജിനെ പുല്ലുള്ളേ? ഒരു ചോദ്യമാണത് അല്ലേ, സംഭവം ശരി തന്നെയാണ്. തീ കത്തിക്കുന്ന സമയത്ത് പിശാജ് വന്ന പിശാജിനെ കൊള്ളൂലേ? ആ അത് മനസ്സിലിരുന്നാൽ മതി, അതങ്ങനെ കൊള്ളൊന്നുമില്ല. കാരണം തീ കൊണ്ടാണ് ആ സാധനത്തെ പടച്ചതന്നെ, തീ കൊണ്ടാണ് ആ സാധനത്തെ പടച്ചതന്നെ, പിന്നെ എങ്ങനെ ആ സാധനത്തിന് കൊള്ളുക? നമ്മൾ പറയില്ല തീയിൽ മുളച്ചത് വെയിലത്ത് തണുക്കൂലെന്നോ വെയിലത്ത് വാടൂലെന്നോ? എന്താ വെയിലത്ത് വാടൂല അല്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല. അപ്പൊ തീ കൊണ്ടാണ് ആ സാധനത്തെ പടച്ചത് പിശാചിനെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യും, പിശാജ് നിങ്ങളെ ഉപദ്രവിക്കാൻ വരും. പിശാജ് ആ പിശാജിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയാണ് എവിടെയെല്ലാം തീ കത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഔദും ബിസ്മിയും പറയൽ സുന്നത്താണ്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മാത്രമല്ല, കാരണം നമ്മൾ കത്തിക്കുന്ന തീയിനെ ഊതിക്കൊണ്ട് അത് ആളിപ്പടർത്താൻ പിശാജ് ശ്രമിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന സുന്നത്താണ്. മാഷാ അല്ലാഹ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അഊദു ചൊല്ലണേ, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ പാചകം ചെയ്യണേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെങ്ങളെ, വലിയ വലിയ സുലഭമായ ഭക്ഷണമൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വരാം, അതല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിൻ്റെ വലിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാലും ഒരു നേരം കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിലും അതിലൊരു ബറക്കത്തുണ്ടാവണ്ടേ, അതിലൊരു റഹ്മത്തും സന്തോഷവും നമുക്കുണ്ടാവണ്ടേ. അതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ അരി കഴുകുമ്പോൾ ബിസ്മി ചൊല്ലണേ. പെങ്ങളേ, അടുക്കളയിൽ നിങ്ങൾ അടുപ്പത്തേക്ക് തീയിലേക്ക് നിങ്ങൾ പാത്രം ഇറക്കി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലണേ, അതിലേക്ക് വെള്ളമൊഴുക്കുമ്പോൾ ബിസ്മി ചൊല്ലണേ, അതിലേക്ക് അരികിടുമ്പോൾ ബിസ്മി ചൊല്ലണേ, അതിലേക്ക് മാംസം വെക്കുമ്പോൾ ബിസ്മി ചൊല്ലണേ, ആ മാംസത്തിലേക്ക് നിങ്ങൾ ചേരുവകൾ കൂട്ടുമ്പോൾ ബിസ്മി ചൊല്ലണം സഹോദരിമാരെ.
എന്ന ഉസ്താദെ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എരിവ് കിട്ടൂലേ? എരിവ് കിട്ടും, ശരിയാണ്. പക്ഷേ അതിലൊക്കെ പറക്കത്ത് വേണ്ടേ പെങ്ങളെ? അതിൽ പറക്കത്തുണ്ടാകുമ്പോഴല്ല അള്ളാഹു നമുക്ക് സന്തോഷങ്ങൾ തരുന്നത്. അതിൽ പറക്കത്തുണ്ടാകുമ്പോഴല്ല അള്ളാഹു നമുക്ക് രുചിയിൽ പറക്കത്ത് തരുന്നത്, റാഹത്ത് തരുന്നത്. ആ ഭക്ഷണത്തിലൂടെ അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരൂല. ആ ഭക്ഷണത്തിലൂടെ അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരൂല. കാരണം എന്താണ്? ആ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് തുടക്കം മുതൽ എടുക്കും വരെ ഉമ്മമാര് അള്ളാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോ ബിസ്മില്ലാ നിങ്ങൾ മറന്നു പോവണ്ട. അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, അമിതമായി നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യരുത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് ഭാര്യമാരോട് പറയുകയാണ്, അമിതമായി നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്, മൂന്ന് കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തേതാണ് കേട്ടതും പറഞ്ഞതൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കലേ, അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത്, അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് കേട്ട് പറഞ്ഞു നടക്കുന്നവരില്ലേ? അത് സഹോദരിമാരാവട്ടെ, സഹോദരന്മാരാവട്ടെ, മറ്റുള്ളവരെ കുറിച്ച് ഉറപ്പില്ലാത്തത് പറയുക. ഉറപ്പുള്ളതാണെങ്കിൽ വരെ പറയാൻ പാടില്ല നമ്മള്. അവർക്ക് ഇഷ്ടമില്ലാത്ത വാഗ്ദാനങ്ങൾ പറയാൻ പാടില്ല. എല്ലാം പൊരുത്തപ്പെടിക്കണം ചെറുപ്പക്കാരാ, എല്ലാത്തിനും മാപ്പ് ചോദിക്കണം കൂട്ടുകാരാ. സമയമായി മോനെ, സമയമായി മോളെ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി കൂട്ടുകാരാ. ഇതുവരെ നമുക്കിങ്ങനെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്ന ഓർമ്മ നിങ്ങൾക്ക് പറയാനുണ്ടോ? എത്ര പൈസായി നിങ്ങൾക്ക്? ഈ വയസ്സിന്റെ ഉള്ളിൽ എനിക്കോ നിങ്ങൾക്കോ ഇങ്ങനെ ഒരു റമദാൻ വന്നത് ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? പരിശുദ്ധമായ റമദാൻ പള്ളികൾ നിറഞ്ഞൊഴുകുന്ന മാസമല്ലേ? പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പോലും ആവേശത്തോടെ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിൽ ഉണ്ടാകുന്ന സമയമല്ലേ? അല്ലാഹുവേ, ഇന്ന് പള്ളിയിൽ പോവാൻ നമുക്ക് കഴിയുന്നില്ല, ഒരു മതപ്രഭാഷണം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല, ഒരു നോമ്പുതുറ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല, ഒരു മരണ വീട്ടിൽ വരെ പോവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അത്രയും വലിയ പരീക്ഷണമാകുന്ന രോഗമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. വിശ്വാസികൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നടക്കേണ്ട രോഗമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. നിയമം നമ്മൾ പാലിക്കണം ചെറുപ്പക്കാരാ, കൂട്ടുകാരാ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനായിട്ടും ഡൗൺ ആയി പോയില്ലേ പ്രിയപ്പെട്ടവരെ? എല്ലാ മേഖലയും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് മേഖല, കച്ചവട മേഖല, വിദ്യാഭ്യാസ മേഖല ഒന്നും തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ മോചനം നൽകണമല്ലാ, ഞങ്ങൾക്ക് നീ മോചനം നൽകണമല്ലാ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് നന്നാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ആരെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ഏത് പ്രവാചകനെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? സമയമായി മോനെ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായി മോളെ. ഇത് ഇസ്തിഗ്ഫാറിന്റെ മഗ്ഫിറത്തിന്റെ പത്താണ്. കല്ല് കുടിച്ചവര്, പെണ്ണ് പിടിച്ചവര്, സിനിമ കണ്ടവര്, സീരിയല് കണ്ടിരുന്നവര്, സീരിയലിന് വേണ്ടി കണ്ണീരൊഴുക്കിയവര്, ഭാര്യ വേദനിപ്പിച്ചവൻ, ഭർത്താവിനെ വേദനിപ്പിച്ചവള്, അല്ലാഹുവേ മാതാപിതാക്കളുടെ പൊരുത്തൽ ലഭിക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തവര്, എല്ലാവർക്കും തൂപ്പ് ചെയ്യാനുള്ള പരിശുദ്ധമായ ദിവസങ്ങളാണ്. ഭർത്താക്കന്മാരോട് മാപ്പ് ചോദിച്ചിട്ട് അല്ലാഹുവിനോട് നമ്മൾ തൂപ്പ് ചെയ്യുക, ഭാര്യമാരോട് മാപ്പ് ചോദിച്ചിട്ട് അല്ലാഹുവിനോട് നമ്മൾ തൂപ്പ് ചെയ്യുക, മാതാപിതാക്കളോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് അല്ലാഹുവിനോട് നമ്മൾ പൊരുത്തം ചോദിക്കുക. കുറ്റം പറഞ്ഞവരോട്, ചീത്ത പറഞ്ഞവരോട്, ഗൈബത്ത് പറഞ്ഞവരോട്, നമീമത്ത് പറഞ്ഞവരോട്, കളവ് പറഞ്ഞവരോട്, ഉള്ള നാണകളും ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞ് പരത്തിയതെല്ലാം നമ്മൾ തിരിച്ചു മാപ്പ് ചോദിച്ചിട്ടല്ലാതെ റബ്ബ് നമുക്ക് പൊരുത്തു തരുമെന്ന് മനസ്സ് വെക്കേണ്ട ചെറുപ്പക്കാരാ. നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞതുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുണ്ടല്ലോ, പൊരുത്തപ്പെട്ട് തരൂല എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് പൊറുത്തു തരൂല. അത് എത്ര വലിയ ഹജ്ജ് ചെയ്താലും ശരി, എത്ര വലിയ സദഖ കൊടുത്താലും ശരി, എത്ര പള്ളികൾ വെച്ചാലും ശരി,
ശരി, എത്ര വലിയ ദീനി പ്രവർത്തനം നടത്തിയാലും ശരി, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത് അവരോട് മാപ്പ് ചോദിക്കാതെ അല്ലാഹുവിന്റെ മാപ്പ് ലഭിക്കൂല. അങ്ങനെ പൊരുത്ത പിടിപ്പിക്കാതെ ഞാൻ പൊരുത്തം ചോദിക്കൂല എന്ന കിബറുള്ള മനസ്സോടുകൂടി നടന്ന അവന്റെ ആക്കിപത്ത് വളരെ മോശമായി പോകും. വളരെ അധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പറഞ്ഞു വരുന്നതിന് തങ്ങളെ അല്ലാഹുവേ, നാം പറഞ്ഞു, നമ്മൾ പറഞ്ഞു വന്നില്ലേ ഇങ്ങനെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് മടങ്ങണം നമ്മൾ, ഇസ്തിഗ്ഫാറിലൂടെ മടങ്ങണം നമ്മൾ, ദിക്റിലൂടെ അല്ലാഹുവിലേക്ക് മടങ്ങണം നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അടുക്കളയിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോ ബിസ്മിയോട് ഔദു ചൊല്ലി ബിസ്മി ചൊല്ലിക്കൊണ്ട് ദിക്ര ചൊല്ലിക്കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യണം പെങ്ങളെ. അല്ലാഹു നിങ്ങൾക്കതിൽ വലിയ ബറക്കത്താണ് തരുന്നത്, മറന്നു പോവണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വെറുത്തതാണ്, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വെറുത്തതാണ്. അതിൽ നിന്ന് ഒന്ന് കീലമക്കാല, എവിടെന്നെങ്കിലും കേട്ടത് പറഞ്ഞു വരത്തുന്നവർ, വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ, അല്ലാഹുവേ അവരെ അല്ലാഹു വെറുത്തു പോയിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ മാലാഹമാർ വെറുത്തു പോയിട്ടുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയട്ടെ, അമിതമായി സമ്പത്ത് ചെലവഴിക്കുന്നവർ ആരാ, ആവശ്യമില്ലാതെ സമ്പത്ത് ചെലവഴിക്കുന്നവരാരാ, ആവശ്യമില്ലാതെ ഭക്ഷണം ചെലവഴിക്കുന്നവരാരാണ്, അടുക്കളയിൽ അനാവശ്യമായി ആവശ്യത്തിനപ്പുറം ഭക്ഷണം പാചകം ചെയ്യുന്ന സഹോദരിമാരാർ, അവരെ അല്ലാഹു ക്ഷപിച്ചിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ മാനാഹമാരെ ക്ഷപിച്ചിട്ടുണ്ടെന്ന് നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നത്, വെയില് കൊണ്ടിട്ട് പ്രയാസങ്ങൾ സഹിച്ച് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് ശരീരത്തിന് ഒരു രോഗം വന്നാൽ ആ രോഗം പോലും വകവെക്കാതെ നിങ്ങളെ ഭർത്താക്കന്മാര് ജോലിക്ക് പോവുകയാണ്. കാരണം എന്തേ, ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യക്കെന്ന് പട്ടിണിയാണല്ലോ റബ്ബേ, എന്റെ മക്കളെന്ന പട്ടിണിയാണല്ലോ അല്ലാ, എന്റെ കുടുംബങ്ങളെന്ന പട്ടിണിയാണല്ലോ റബ്ബേ. ഇത് കരുതിയിട്ടല്ലേ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുന്നത്. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളെ ഇക്കമാർക്ക്, ഭർത്താക്കന്മാർക്ക്, സഹോദരങ്ങൾക്ക്, നിങ്ങളെ കൂടെ കുടുംബത്തിൽ ഒന്ന് ജീവിക്കാൻ ആഗ്രഹമില്ലാതിട്ടില്ല. അവിടെ വിദേശത്ത് എന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അവര് വെറുതെ ഇരുന്നാ കുടുംബം പട്ടിണിയാകുമല്ലോ, അവരൊന്ന് വിശ്രമിച്ചാൽ കുടുംബം പട്ടിണിയാവുമല്ലോ. പഠിച്ചല്ലോ ചെറുപ്പക്കാരാ, പഠിച്ചല്ലോ പെങ്ങളെ, ലോക്ക്ഡൌൺ വന്നപ്പോ പല കുടുംബങ്ങളും ഇന്ന് പഠിച്ചില്ലേ. പ്രവാസികളെ കൊണ്ട് ജീവിച്ചിരുന്ന നമ്മള്, പ്രവാസികൾ ഉണ്ടാകുമ്പോ നമ്മളൊരു വിഷമം പറഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു കല്യാണം വരുമ്പോ പ്രവാസികൾ നമ്മുടെ കൂടെയുണ്ട്, ഒരു പള്ളി വെക്കണമെങ്കിൽ പ്രവാസികൾ നമ്മുടെ കൂടെയുണ്ട്, ഒരു പ്രശ്നം വരുമ്പോ പ്രവാസികൾ നമ്മുടെ കൂടെയുണ്ട്, ഒരു പ്രളയം വരുമ്പോ പ്രവാസികൾ നമ്മുടെ കൂടെയുണ്ട്, ഒരു ദുരന്തം വരുമ്പോ പ്രവാസികൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് വരെ നമ്മുടെ അടുക്കളയിൽ ഭക്ഷണമില്ലാതെ അടുക്കള അണഞ്ഞു പോയിട്ടില്ല, ഇന്ന് വരെ നമ്മുടെ കുടുംബം ഒരു നേരം പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ ഉണ്ടായിരുന്നു. ഇന്ന് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പലരും ജോലിക്ക് പോവാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ ഉസ്താദെ വിഷമത്തിലാണ്, പഠിച്ചില്ലേ പെങ്ങളെ. നമ്മുടെ പ്രവാസികളൊന്ന് വിശ്രമിച്ചാൽ പിന്നെ നമുക്ക് അപകടമാണ്, നമ്മുടെ കുടുംബം പിന്നെ പട്ടിണിയാണ്, നമ്മുടെ കുടുംബത്തിൽ പിന്നെ ദുരിതങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്യണം നമ്മൾ. അവർ കഷ്ടപ്പെട്ട് കൊണ്ട് പ്രയാസപ്പെട്ട് ഉറക്കൊഴിച്ച് ഭക്ഷണം ചുരുക്കിയിട്ട് നമുക്ക് വേണ്ടി സുലഭമായി നമുക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ, പാകത്തിന് മാത്രം, അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള കാശുകളെല്ലാം കുടുംബത്തിന് വേണ്ടി നീക്കി വെക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. അവർ നമുക്ക് കഴിച്ചു തരുന്ന ശമ്പളത്തിൽ നിന്ന്, കാശിൽ നിന്ന് നമ്മൾ അമിതമായി ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല.
നിങ്ങളെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള ഭക്ഷണം ഏതാണോ വേണ്ടത് അത് മാത്രമാണ് നിങ്ങൾ പാചകം ചെയ്യേണ്ടത്. മുച്ച നബി പറയുകയാണ്, തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, അമിതമായി ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത്. അപ്പൊ സഹോദരിമാര് ഇതുവരെ കേട്ടല്ലോ, എന്ത് വിസ്മി ചെല്ലണം, സഹോദരിമാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലക്കെ ഇതുവരെ നമ്മൾ പഠിച്ചു. പക്ഷെ ആ പ്രതിഫലക്കെ ഒറ്റയടിക്ക് വെള്ളത്തിൽ മുക്കിക്കളയുന്ന ഒരു പ്രവർത്തനമാണ് അമിതമായി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, വീട്ടിൽ 10 ആളുകളുണ്ടെങ്കിൽ ആ 10 ആളുകൾക്ക് എത്ര ഭക്ഷണം വേണ്ടി വരുന്നത് ഉമ്മമാർക്ക് ശരിക്കറിയാം അല്ലേ? ശരിക്കറിയാലോ എത്ര പറ, എത്ര എത്ര ഗ്ലാസ് അരി എടുക്കണം, എന്താ പറയാ, എന്തോ അതിന് പേരുണ്ട് ഞാൻ മറന്നുപോയി. അപ്പൊ എത്ര പിന്നെ ഭക്ഷണം പാചകം ചെയ്യണം എന്നൊക്കെ സഹോദരിമാർക്ക് ശരിക്കറിയാം. അത് ഭക്ഷണം പാചകം ചെയ്യാം, അമിതമാകരുത് അഥവാ വേസ്റ്റ് ആവരുത്. ഭക്ഷണം വേസ്റ്റായിട്ട് പുറത്തേക്ക് തള്ളുന്ന ഒരവസ്ഥ നമുക്ക് വരരുത്, ഭക്ഷണം വേസ്റ്റായി കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ നമുക്ക് വരരുത്. നമ്മുടെ വീട്ടിൽ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 മെമ്പേഴ്സിനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ കൃത്യം ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 കോടി ഭർത്താവിന്, 2 കോടി മക്കൾക്ക്, 2 കോടി ഭാര്യക്ക്, 2 കോടി മാതാപിതാക്കൾക്ക് ഖലാസ് തീർന്നു, അങ്ങനെയല്ല, അങ്ങനെയല്ല പറഞ്ഞു. അമിതമായി വേസ്റ്റ് ആവരുതെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും വിശപ്പുണ്ടാകുമ്പോൾ വീണ്ടും വേണ്ടി വരും. ഇനി നിങ്ങൾ അങ്ങനെ കറക്റ്റ് ഉണ്ടാക്കിക്കോളി കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിശക്കുമ്പോൾ പിന്നെ ഉണ്ടാക്കി തരേണ്ടതെന്ന് മാത്രം. അപ്പൊ പറഞ്ഞു വരുന്നത് അമിതമായി ഉണ്ടാക്കരുത് എന്നാണ്. ആവശ്യത്തിലധികം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും ചോറാ, ഞങ്ങൾക്ക് ലോക്ക്ഡൌൺ ഇല്ല, ഒരു ഡൗണും ഇല്ല, ഞങ്ങൾക്കൊന്നും ഉഷാറാ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ്. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടാക്കുന്നവരാരല്ല അള്ളാഹുവരെ ക്ഷമിച്ചിട്ടുണ്ട്. 3-ാമത്തെ വിഭാഗം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 3-ാമത്തെ വിഭാഗം അമിതമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നവന്, അമിതമായി ചോദിക്കാം, 100 പേരോ, 100 കോടി തരോ, 100 കോടി തരോ, ഇങ്ങനെ അമിതമായി ആവശ്യമില്ലാതെ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത യാചന അത് അള്ളാഹുവിന്റെ ക്ഷാപത്തിൽ പെട്ടതാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്, 1 മണിക്കൂർ ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയമാണ് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുക. എന്നാലോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായൊരു ഭക്ഷണം ഉണ്ടാക്കാം, നല്ല സൂപ്പർ ഭക്ഷണം, ബിരിയാണി, ബിരിയാണിക്ക് ഒന്നും ഉണ്ടാക്കുന്നല്ല, അതൊക്കെ ആർക്ക് വേണം, അങ്ങനെയല്ല, ഒരു സുഭിക്ഷമായ ഭക്ഷണം, അത് ബിരിയാണി ആവട്ടെ, കുഴിമന്തി ആവട്ടെ, ഏത് മന്തി ആവട്ടെ, ഇനി ബക്കറ്റ് ചിക്കനോ ചട്ടി ചിക്കനോ ഏത് ചിക്കൻ ആവട്ടെ, ഇൻഷാല്ലാ ആവട്ടെ, ഏതും ആവട്ടെ, സുഭിക്ഷമായൊരു ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് കൂട്ടണം. അതെന്തിനാ, അതാവശ്യമുണ്ട്, ഭക്ഷണം പാകത്തിന് പാചകം ചെയ്യണം എന്നല്ലേ. ഇനി സുവിശേഷമായ ഭക്ഷണം ഉണ്ടാക്കണം, ഒരു പുതിയ ഒരു തരത്തിലുള്ള ഭക്ഷണം. ഈ പുതിയ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് നിങ്ങൾ അധികം ഉണ്ടാക്കണം എന്നാണ്. അത് തിരക്കടില്ലല്ലോ, അത് തിരക്കടില്ലല്ലോ സാറേ. സാധാരണ എല്ലാ ദിവസവും കഴിക്കുന്ന കഞ്ഞിയും ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാകത്തിന്, കാരണം അത് പാകത്തിന് തിന്നുള്ളൂ, കഴിക്കുള്ളൂ. ഇനി നല്ല സൂപ്പർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണമെന്നോ, അതിനെന്താ കാര്യം? അതിന് കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഭക്ഷണം, പുതിയ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ അധികരിപ്പിക്കണമെന്നാണ്. എന്തിന് വേണ്ടിയാണ്? മഹാനായ മുത്ത് നബി അബൂദർ തങ്ങളോട് പറയുകയാണ്, അബൂദർ എന്ന സുഹാബിയെ വിളിച്ചുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പുതിയ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊന്ന് കൂടുതൽ ഉണ്ടാക്കണം. എന്തിന് വേണ്ടിയാണ്? ആ ഭക്ഷണത്തിൽ നിന്നൊരു ചെറിയ പങ്ക് നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ ആ ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്, സുഭിക്ഷമായൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തെ കുറച്ച് അധികം വെച്ചുകൊണ്ട് നമ്മുടെ അയൽവാസികൾക്ക് കൂടി കൊടുക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ.
നോമ്പല്ലേ, ഒരു പുതിയ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അയൽവാസികൾക്ക് കൂടി കൊടുക്കുക. അത് വല്ലാത്ത സുന്നത്തുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പുതിയ തരമുള്ള കറികളാണ് ഉമ്മമാർ ഉണ്ടാക്കുന്നതെങ്കിൽ. ഇന്ന് യൂട്യൂബുകൾ വഴി ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഒന്നും ഞാൻ എതിർക്കുന്നില്ല, എല്ലാം നല്ലതാണ്, അമിതമാവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പുതിയ തരത്തിലുള്ള കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് മുത്തിനബി പറയാണ്, ആ കറിയുടെ വെള്ളം നിങ്ങളൊന്ന് അധികരിപ്പിക്കണേ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ പുതിയ ഭക്ഷണമാണോ, കുറച്ചൊന്ന് നിങ്ങൾ അധികരിപ്പിക്കണേ. എന്തിന് വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കണേ സഹാബ. നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ ആ ഭക്ഷണം കൊടുക്കണേ സഹാബ. അയൽവാസി മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ, നിങ്ങളോട് ശത്രുത പുലർത്തുന്നവനാവട്ടെ, നിങ്ങളോട് സ്നേഹം കാണിക്കുന്നവനാവട്ടെ, നിങ്ങൾ അയൽവാസി അയൽവാസിയാണ് സഹാബ. നിങ്ങൾ ഉണ്ടാകുന്ന പുതിയ ഭക്ഷണത്തിൽ നിന്ന് അയൽവാസികൾക്ക് കൂടി നിങ്ങൾ കൊടുക്കണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാരെ, നിങ്ങളോട് മുത്തുനബിയുടെ ഉപദേശമാണ്. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വീട്ടിലുള്ള മെമ്പർമാർക്കനുസരിച്ച് പാകത്തിന് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുക. ഒരു സുഭിക്ഷമായ ഭക്ഷണമാണ് പാചകം ചെയ്യുന്നതെങ്കിലേ അയൽവാസിയെ കൂടി പരിഗണിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടി നിങ്ങൾ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.